സർക്കാരിനെ വിമർശിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഗവർണറുടെ വിലപേശലിന് സർക്കാർ വഴങ്ങിയ രീതി ശരിയായില്ല എന്നാണ് കാനത്തിന്റെ വിമർശനം. ക്യാബിനറ്റ് അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് എന്നും കാനം പറഞ്ഞു. അല്ല, ഭരണഘടനാ ബാധ്യത നിറവേറ്റേണ്ട ഗവർണർ സർക്കാരിനോട് വിലപേശിയത് ഒട്ടും ശരിയായില്ല. അതൊരു വില കുറഞ്ഞ കാര്യമായിപ്പോയി. അതിന് സർക്കാർ വഴങ്ങിയ രീതിയും ശരിയായില്ല. ഭരണഘടനാ ബാധ്യത നിറവേറ്റാനാണ് ഗവർണറുടെ ചുമതല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അഭിപ്രായ വ്യത്യാസം വല്ലതുകൊണ്ട് അദ്ദേഹത്തിന് പറയാം. പക്ഷെ ക്യാബിനറ്റ് അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അപ്പടി വായിക്കാനും അംഗീകരിക്കാനും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആർ ശ്രീത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. ശ്രീത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണല്ലോ കാനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, മുന്നണി രണ്ടാമത്തെ കക്ഷിയുടെ അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു എന്നതാണ് കാനം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടുക എന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ സർക്കാരിനോട് വിലപേശിയ ഗവർണറുടെ നടപടിയിലും അതിന് സർക്കാർ വഴങ്ങിയ രീതിയിലും സി പി ഐക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിൻ്റെ ആദ്യ സൂചനയാണ് പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ ഇന്ന് ജനയുഗത്തിലൂടെ പുറത്തു വന്ന ഇന്നത്തെ മുഖപ്രസംഗം. ഗവർണർ പദവിക്ക് സി പി ഐ നേരത്തെ തന്നെ എതിരാണ്. ഈ പദവി ഒരു അനാവശ്യ പദവിയാണ് എന്നാണ് സി പി ഐയുടെ നേരത്തെയുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ രൂക്ഷമായ പ്രതികരണങ്ങൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നടത്തിപ്പോരുന്നത്. എന്നാൽ ഈ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ഗവർണറുടെ വിലപേശലിനോട് അനുകൂലമായി അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത രീതിയോട് ഭരണമുന്നണിയിലെ ഒരു പ്രധാന കക്ഷിക്ക് തന്നെ ശക്തമായ വിയോജിപ്പുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം കാനം ഉയർത്തുന്നത്. അപ്പോൾ ഭരണമുന്നണിക്കകത്ത് പോലും സ്വീകാര്യമല്ലാത്ത ഒരു സമീപനത്തിലൂടെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി ഗവർണറെ അനുനയിപ്പിച്ചെടുത്തത്. അതിൽ സർക്കാരിലും വിമർശനമുണ്ട് എന്ന കാര്യം പുറത്തു വരുമ്പോൾ പ്രതിപക്ഷത്തിന് മറ്റൊരു ആയുധം കൂടി ലഭിക്കുകയാണ്. മാത്രമല്ല, ഈ രീതിയിൽ ഈ ഇത്തരത്തിൽ ഗവർണറോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടിയിരുന്നോ എന്ന ചോദ്യം ഭരണമുന്നണിക്ക് തന്നെ മുന്നണിയിൽ തന്നെ ശക്തമായി ഉയരുമ്പോൾ സി പി എമ്മിനും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവരും നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് കാനത്തിൻ്റെ വിമർശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശ്രീത്ത്, നേരത്തെ ഈ ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ നിലപാട്, വേണ്ടത്ര ചർച്ചയുണ്ടായില്ല എന്ന പരസ്യ പ്രതികരണം, അതിന് പിന്നാലെ ഇതാ ഗവർണറുടെ ഈ സമ്മർദ്ദ തന്ത്രത്തിൽ വഴങ്ങിയ സർക്കാർ നിലപാടിനെയും സി പി ഐ ചോദ്യം ചെയ്യുന്നു. ഇതൊരു വലിയ വിഷയമായി മുന്നണി തലത്തിൽ വളരുമോ? സി പി ഐ കൂടുതൽ ശക്തമായി ഇത് ഉന്നയിക്കുകയും എൽ ഡി എഫിനടക്കം ഉന്നയിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇത്തരം കാര്യത്തിൽ ഈ രാഷ്ട്രീയമായി ഇത് മുന്നണിക്കകത്തെ ചർച്ചകൾ എങ്ങനെ വളരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. രണ്ട് തരത്തിലാണ് ഇത് മുന്നോട്ട് പോകാൻ സാധ്യത. ഒന്ന്, രതീഷ് സൂചിപ്പിച്ച പോലെ എൽ ഡി എഫിൻ്റെ യോഗത്തിലും മറ്റും സി പി ഐ അല്ലെങ്കിൽ സി പി എമ്മുമായുള്ള പ്രത്യേകമായ ഉഭയകക്ഷി ചർച്ചയിൽ സി പി ഐ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ച ഗവർണറോട് പാടില്ലായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കണം. അതുമല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം എന്തായാലും ഈ നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് വൈകാതെ വിളിച്ചു ചേർക്കും. ആ നന്ദിപ്രമേയ ചർച്ച ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തങ്ങളുടെ വ്യത്യസ്തമായ നിലപാട് സ്വരം പ്രകടിപ്പിക്കാൻ സി പി ഐ പ്രതിനിധികൾക്ക് അവകാശം അവസരവും ലഭിക്കും. അതാ ഈ രണ്ട് മാർഗങ്ങളാണ് മുന്നിലുള്ളത്. എന്നാൽ ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെയുള്ള വിമർശനം കൊണ്ടുവരാനെന്ന കാര്യം സി പി എം ഇപ്പോൾ തന്നെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവിൽ വിയോജിക്കേണ്ട ഒരു സാഹചര്യം അവിടെ സി പി ഐക്ക് വരുമോ എന്ന കാര്യം സംശയമാണ്. എങ്കിലും കാനം ഉയർത്തിയ വിമർശനം രാഷ്ട്രീയമായി എങ്ങനെ വികസിക്കുമെന്ന കാര്യത്തിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. ഈ സഭാസമ്മേളന കാലയളവാണ്, ലോകായുക്ത നിയമ ഭേദഗതി മന്ത്രിസഭയിൽ വന്നപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിലെ വിയോജിപ്പ് അത് സി പി ഐ മന്ത്രിമാർ രേഖപ്പെടുത്തിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതാ പാർട്ടി തീരുമാനപ്രകാരം അവർ ആ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇപ്പോൾ സഭാതലത്തെയും അടുത്ത ദിവസങ്ങളിൽ ലോകായുക്ത നിയമ ഭേദഗതി പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. അപ്പോഴും വ്യത്യസ്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗമായിരുന്ന് ഇവർക്ക് സ്വീകരിക്കേണ്ടി വരില്ലേ? നന്ദിപ്രമേയത്തെ അനുകൂലിച്ച് സംസാരിക്കാനുള്ള ബാധ്യത സി പി ഐ അംഗങ്ങൾക്കുമുണ്ട്. കാരണം നന്ദിപ്രമേയം പാസ്സാകണം, അത് ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന പ്രമേയം സഭയ്ക്കകത്ത് പാസ്സാക്കണമല്ലോ. അപ്പോൾ അവർക്കതിനോട് യോജിക്കാം. എന്നാൽ ഈ പ്രസംഗം നന്ദിപ്രമേയ ചർച്ചയ്ക്ക്, നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നിയമസഭയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഈ ഇത്തര നന്ദിപ്രമേയ ചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്നത്. അവിടെ പരിമിതികളില്ലാതെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാനുള്ള അവ
അവസരം ഈ നന്ദി പ്രമേയ ചർച്ചയിലുണ്ട്. മറ്റ് വകുപ്പ് തിരിച്ചുള്ള ബജറ്റ് ചർച്ചയാണെങ്കിലും അല്ലെങ്കിൽ ബില്ലുകൾ മേലുള്ള ചർച്ചയാണെങ്കിലും വിഷയത്തിൽ ഒതുങ്ങി ഇന്ന് സംസാരിക്കണം എന്നുള്ള നിഷ്കർഷയുണ്ട്. എന്നാൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് അത്തരത്തിൽ ഒരു പരിമിതിയുമില്ല. സമ്പൂർണ്ണമായ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ വേദിയായി ഈ നന്ദി പ്രമേയ ചർച്ച മാറും. അപ്പോൾ സ്വാഭാവികമായും വിമർശനം ഉന്നയിക്കുന്നതിന് തടസ്സമില്ല. എങ്കിൽ പോലും ഇപ്പോൾ കാനമുയർത്തിയ വിമർശനത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. അതായത് ഭരണമുന്നണിയിൽ തന്നെ ഒരു കക്ഷിക്ക് ഈ ഗവർണറോട് എടുക്കുന്ന സമീപനത്തിൽ യോജിപ്പില്ല, അതിനോട് ആ നടപടി അവർ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഗവർണറോട് ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത സമീപനത്തെ കൂടുതൽ പ്രതിരോധിക്കാൻ CPMന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ശരി, ആർ ശ്രീതാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീത്ത് തുടരുക, മറ്റു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട്.